സിനിമയിൽ സജീവമായിരുന്ന കാലത്തിനെ കുറിച്ച് നടി സുചിത്ര മനസ്സ് തുറന്നു. ആ കാലത്ത് തന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നെന്നും തന്റെ പേരിൽ അവർ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ തന്നോട് അവർ ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ചോദിച്ചിട്ടില്ലെന്നും സുചിത്ര വ്യക്തമാക്കി. മഴവിൽ മനോരമയിൽ ജഗദീഷ് അവതാരകനായി എത്തുന്ന പണം തരും പടം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ഇക്കാര്യങ്ങൾ സുചിത്ര പറഞ്ഞത്. ഹിറ്റ്ലർ സിനിമയിൽ ജഗദീഷിനെ ജോഡിയാകാൻ വിസമ്മതം പ്രകടിപ്പിച്ച കഥയും സുചിത്ര തുറന്നു പറഞ്ഞു. ഉർവശി, ശോഭന എന്നിവർ മുൻനിര താരങ്ങളായി തിളങ്ങി നിന്നിരുന്ന 90s താനും സിനിമയിലേക്ക് എത്തിയത്. ആ സമയത്ത് കാസർഗോഡ് തന്റെ പേരിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. തനിക്ക് ചമ്മലായിരുന്നതിനാൽ അവരെ നിരുത്സാഹപ്പെടുത്താൻ പരമാവധി നോക്കി. പക്ഷേ അവർ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ഇന്നുവരെ അവർ ഒരു സാമ്പത്തിക സഹായവും ചോദിച്ചിട്ടില്ല. അന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് ഇപ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും സുചിത്ര പറഞ്ഞു. അക്കാലത്ത് ആരാധകരുടെ കത്തുകൾ വരുമായിരുന്നു. അച്ഛൻ സ്ട്രിക്ട് ആയിരുന്നതിനാൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന എഴുത്തുകൾ ഫിൽട്ടർ ചെയ്തായിരുന്നു കാണിച്ചിരുന്നത്. കുറെ എഴുത്തുകൾ കാണിച്ചിരുന്നില്ല. ഈ കത്തുകളെല്ലാം വീടിലെ ഒരു മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി വന്നതിന് ശേഷമാണ് ഈ കത്തുകളെല്ലാം കണ്ടത്. എന്നാൽ ആ സമയത്ത് അതൊന്നും വായിക്കാൻ തോന്നിയില്ല. തന്റേതെന്ന് പറയാൻ ഒരു ഹിറ്റ് ചിത്രം പോലും ഇല്ലെങ്കിലും അർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹം പ്രേക്ഷകർ തനിക്ക് തന്നിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു. ജഗദീഷ് സിദ്ദിഖ് താരങ്ങളുടെ നായികയായി താൻ ടാഗ് ചെയ്യപ്പെട്ടിരുന്നു. ഈ കോമ്പിനേഷനിലുള്ള സിനിമകൾ അല്ലാതെ ചെയ്ത ചിത്രങ്ങൾ കുറവാണ്. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഹിറ്റ്ലറിൽ അഭിനയിക്കുമ്പോൾ ജഗദീഷേട്ടന്റെ നായികയായി വേറെ ആരെയെങ്കിലും കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ജഗദീഷേട്ടനോട് ചർച്ച ചെയ്തതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞത്. അതൊരിക്കലും ജഗദീഷേട്ടനോടൊപ്പം അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലെന്നും സുചിത്ര വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.